വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ്, കുറേയേറെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അവര് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അവർക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ മുടങ്ങാതെ കിട്ടും. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഇവിടെ ഒരു പേപ്പർ ഫ്ലവർ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്നാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാണ്, അതിനുശേഷം അതൊരു സ്പൈറലായിട്ട് കട്ട് ചെയ്ത് എടുക്കാണ്. പിന്നെ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് മടക്കി 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 അത് എന്താ പറയാ, ലാസ്റ്റ് ഒരു ഗം വെച്ച് ഓടിക്കും, നല്ലൊരു ഫ്ലവർ ആയിട്ട് കിട്ടാണ്. അപ്പൊ ഈ ഫ്ലവർ നമുക്ക് കുറെ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിനെ ഒന്ന് സ്പൈറലായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി ഒട്ടിച്ചാൽ മാത്രം മതി. അപ്പോ ഈ ഒരു ഫ്ലവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ക്രാഫ്റ്റിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇത്. ഞാൻ മുന്നേ ചെയ്തുള്ള, അപ്പൊ ഇത് ഞാൻ എ4 ഷീറ്റ് അല്ല യൂസ് ചെയ്തേക്കണ, നമ്മുടെ സാധാരണ മാഗസിന്റെ കവറുകളാണ്. നമുക്ക് എന്താ പറയാ, സാധാരണ എന്താ അതിനൊരു പേര് പറയല്ലോ, ബ്രോഷറൊക്കെ കിട്ടില്ലേ നമുക്ക് ഈ ബിൽഡിങ്സിന്റെയും ഫ്ലാറ്റുകളുടെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ബ്രോഷറിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഉണ്ടോ, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറാണ് ഈ ഫ്ലവറ്. പിന്നെ ഞാൻ കാണിച്ചു തരാം, കണ്ടോ, ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ വെക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പിന്നെ ഞാൻ അതിൽ മുന്നേ വരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനത്തെ ക്രാഫ്റ്റ് വേണം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് നമ്മളൊരു 10 out of 10 മാർക്സ് തന്നെ കൊടുക്കാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് ഒരു അടിപൊളി ഹാക്കാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ വലിച്ചിട്ടൊരു സാധനം ഇല്ലേ, ഒരു പോപ്പർ എന്നാ തോന്നുന്നുണ്ട് അതിന്റെ പേര് പറയാം അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഗിൽറ്റ് ഒക്കെ വരണത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ അവര് കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാധാരണ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസിന്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതില് നമ്മൾ ഇതേപോലെ ഒരു ബലൂണിന് ഒരു കെട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് ആ മുകൾഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഗ്ലാസിന്റെ അടിഭാഗത്തോടെ കയറ്റാണ്. പിന്നെ നമുക്ക് ഗിൽറ്റ് പേപ്പർ എന്ത് വേണമെങ്കിലും ഇടാം, എന്നിട്ട് ഇങ്ങനെ വലിച്ചു വിടാണ്. അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് ഗിൽറ്റ് തെറിക്കാണ്. അപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് തരാം. അപ്പൊ ഞാനത് പോപ്പി അമ്പോട് റെഡി, 1 2 3 ഇങ്ങനെയുണ്ട്. സൂപ്പർ അല്ലേ? അപ്പൊ കുറച്ചുകൂടി ഉണ്ട്, സൂപ്പർ ആട്ടാ. ശബ്ദം വരും, നമ്മുടെ ഗിൽറ്റ് ഒക്കെ ഇങ്ങനെ തെറിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷനും നമുക്ക് പോപ്പർ ഒന്നും പുറത്ത് പോയിട്ട് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ കാരണം നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ബലൂൺ, ഇതേപോലെ ഗ്ലാസ്. ഗ്ലാസ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ റോളുകളൊക്കെ കിട്ടില്ലേ, ഇങ്ങനെ കാർഡ്ബോർഡിന്റെ റോളൊക്കെ കിട്ടില്ലേ, അതിൽ വെച്ച് ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഇതിന് നമ്മളൊരു 10 ഓഫ്
10 out of 10 തന്നെയാണ് കൊടുക്കുന്നത്. അത്രയും സൂപ്പർ ഹാക്കാണത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക. കുറച്ചും കൂടി ഞാൻ ഇടാട്ടോ. റെഡി, 1 2 3. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാം സിമ്പിൾ ഹാക്സ് ആണ്. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ഇനി ഭയങ്കര എന്താ പറയാ, കുറച്ച് ഹാർഡായിട്ടുള്ള ടാസ്ക് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഹാക്ക് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഹാക്സ് സെലക്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇതിൽ ഹാർഡായിട്ടുള്ള ഹാക്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. ഞാൻ ഇതിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഹാക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ ചെയ്യണത് എന്താ പറയാ, ബോട്ടിൽ ആർട്ടാണ് ചെയ്യണത്. അപ്പൊ ബോട്ടിൽ ആർട്ട് ഇപ്പൊ പല രീതിയിലും ചെയ്യാം. നമ്മള് ജസ്റ്റ് ത്രെഡ് വെച്ചിട്ട്, നമ്മള് എന്താ പറയാ, നിറ്റിംഗിന്റെ ത്രെഡ് ഇല്ലേ, അങ്ങനത്തെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ എങ്ങനത്തെ ത്രെഡ് ആയാലും കുഴപ്പമില്ല. ഇവര് കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുപ്പിയില് പശ തേച്ചിട്ട് അതില് ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റാണ്. അപ്പൊ ഒരു അടിപൊളി നമുക്ക് ബോട്ടിൽ ആർട്ട് കിട്ടാണ്. അപ്പൊ എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യാൻ എന്റെ കൂടെ പോരൂ. ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മോൾ ഭാഗത്ത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പശ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി വരുമ്പോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വരും. കാരണം ഈ ഒരു ഭാഗം വല്ലാണ്ട് ഇടുങ്ങിയിട്ടല്ലേ. അപ്പൊ എനിക്കൊരു ഐഡിയ വന്നു, ഞാൻ ഇതിന്റെ ചുറ്റും പശ തേച്ചിട്ട് ഈ ഒരു പോർഷനിൽ തൊട്ട് ഇവിടം വരെ ചെയ്തോളാം. കാരണം ഇനി അടിയിലേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ പിന്നെയും ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു കുപ്പി എടുത്തത്, ഇതാകുമ്പോ അധികം ചുറ്റാണ്ടാവില്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടണ കുപ്പി വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം പശ തേച്ചു, ഇങ്ങനെ ത്രെഡ് ചുറ്റി. അതിനുശേഷം ഞാൻ എന്താ പറയാ, കുറച്ച് സിൽവർ കളറുള്ള ഒരു സിലോ ടൈപ്പാണ് ഇത്, അത് വെച്ച് ഒട്ടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാർസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതും ഒട്ടിച്ചു. അപ്പൊ നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ വീട്ടിൽ ഇങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 10 out of 10 തന്നെ കൊടുക്കാം. അപ്പൊ കുട്ടീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാക്കാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ നമുക്കിപ്പോ ഈ കൊറോണ സമയം കഴിഞ്ഞാൽ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മൊബൈലിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ആ മൊബൈലിന് കവറ് അത്യാവശ്യമാണ്. അപ്പൊ താഴ്ത്തി വീഴുമ്പോഴൊക്കെ കവർ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, മൊബൈൽ കവറൊക്കെ മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയക്കാരൻ നമുക്ക് ഇവരൊരു ഈസി മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്ന് വെച്ചൊരു ബലൂൺ വീർപ്പിച്ചിട്ട് അതിലൊരു മൊബൈൽ വെച്ച് ഇങ്ങനെ അമർത്താണ്. അപ്പൊ അതിനുശേഷം അതൊരു മൊബൈൽ കവറായിട്ട് നമുക്ക് കിട്ടാണ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടി. അപ്പൊ ഞാൻ ഇതിന് മുന്നൊരു വട്ടം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് മൂടിയില്ല. പക്ഷെ ഇത്തവണ ഞാൻ ട്രൈ ചെയ്തത് അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നു കേട്ടാ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും ബലൂൺ എപ്പോഴും ഇതില് യൂസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. കണ്ടോ,
നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ഒക്കെ വർക്ക് ചെയ്യൊക്കെ ചെയ്യൂട്ടാ. എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഇത് പിടിക്കാൻ നല്ല രസാട്ടോ, നല്ല സുഖമുണ്ട്, വെരി സോഫ്റ്റ്. പിന്നെന്താ, ഇത് പൊട്ടാണ്ട് നോക്കണം, അത്രേ ലൈക്ക് ബലൂൺ പൊട്ടാണ്ട് നോക്കണം. അപ്പൊ ഈ ഒരു ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് 10-ൽ 10 മാത്രമേ കൊടുക്കാം, ചെയ്യാൻ നല്ല ഈസിയാണ്. ആ ബലൂണ് കുറച്ച് വലുതായിട്ട് തന്നെ വീർപ്പിക്കണം കേട്ടോ. നമ്മുടെ ഫോൺ അതിൽ വെക്കുമ്പോ കറക്റ്റ് അതില് പാകമായിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ ഈ ഹാക്ക് എല്ലാവരും ട്രൈ ചെയ്തോക്കാം. വീട്ടില് ബലൂൺ ഉണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളൊക്കെ ട്രൈ ചെയ്തോക്കാം, നല്ലൊരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്ക്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത്രയും നേരം നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ ചെയ്ത്, ഇനി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയ ഒരു ബാഗ് വേണം. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ബാഗൊക്കെ, ഇപ്പൊ ഈ കോയമ്പത്തൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാഗൊക്കെ മൊത്തമായിട്ട് ബാങ് ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ഫുൾ പേപ്പർ ബാഗ്സ് ആണ് കിട്ടാം. അപ്പൊ നമുക്ക് പേപ്പർ ബാഗ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഈ പേപ്പർ ബാഗ് നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ബാഗ്, അത് എ4 ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവര് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, എ4 ഷീറ്റ് ഇതേപോലെ കുറച്ച് അങ്കിടുകളൊക്കെ മടക്കിയിട്ട് അവസാനം ഒരു സാറ്റിൻ റിബൺ വെച്ച് കെട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഇത് ജസ്റ്റ് എ4 ഷീറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത്ര വലിപ്പം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ അടിഭാഗത്ത് മടക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ള, അപ്പൊ രണ്ടും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി വെക്കുക. അത് ആ ഉണ്ടാക്കുന്നതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. പിന്നെന്താണ്, ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ളത് കിട്ടും. ഈ ഷീറ്റിന്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മുടെ കവറും വലിപ്പം കൂടും കണ്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവരൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹാക്കിന് നമുക്ക് 10-ൽ 10 മാർക്ക് തന്നെ കൊടുക്കാം. അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അമ്മമാരും ട്രൈ ചെയ്ത് നോക്കാം, വലിയ പേപ്പർ ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പിന്നെന്താ, ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് വള്ളിയൊക്കെ വെച്ച് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. പിന്നെന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹാക്സ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പേപ്പർ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണിത്. ഇതിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അത് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ നല്ല നല്ല ക്രാഫ്റ്റുകളോ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കാം. അപ്പൊ എല്ലാ ഹാക്സും ഇന്നത്തെ വളരെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കണം. അപ്പൊ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അതിന്റെ ഒക്കെ പിക്സ് ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെന്താ, ഇതേപോലെ നിങ്ങൾക്ക് ഹാക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ എനിക്ക് കുറെ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ കയ്യിൽ ആദ്യമൊക്കെ ഫോൺ നമ്പർ ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതുപോലെ
നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ആരെങ്കിലും പരിചയക്കാരെ കാണണമെങ്കിൽ വിളിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെന്താണ്, അപ്പൊ നമുക്ക് ഇനി ഇതേപോലത്തെ അടിപൊളി ഹാക്സ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.